ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പുതിയൊരു മൂവി കാണാൻ പോവാണ്. വേറെ അറിയില്ല, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ തറപ്പോ എന്ന് പറഞ്ഞ മൂവി നമ്മൾ കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇന്ന് മൂവി കാണാൻ പോകുന്ന സിറ്റിയിലാണ്, സിറ്റി പോകുന്നു. നമ്മൾ മൂവി കാണുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. സോ ലെസ്കോ ഗൈസ്, ലെസ്കോ എന്ന് വെച്ചിട്ട് മൂവി. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു ടച്ചൊക്കെ വിട്ടുപോയി, പിന്നെ സംസാരിക്കാനുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിവേസ്, നമ്മളിപ്പോൾ മൂവി കാണാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഗൈസ്, നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, മീൻ ഇന്നെൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ ജമ്പർ, വൈറ്റ് ടീ ഷർട്ട് ആൻഡ് ഒരു ബ്ലൂ ജീൻസ്. സോ ഒരു ബേസിക് കോംബോ. സോ യാ, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മൾ നേരെ ഇതിട്ട് അടിപൊളിയാക്കാൻ പോകണം. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വേണം. ബേസിക്കലി ഞാൻ ഡ്രസ് ചെയ്തു. നമ്മളിവിടെ ഒരു ചെറിയൊരു വൈറ്റ് ടീ ഷർട്ടിൻ്റെ ഇത് കൊടുത്തു. പിന്നെ നമ്മൾ വൈറ്റ് ഷൂസാണ് യൂസ് ചെയ്തേക്കുന്നത്, വൈറ്റ് എല്ലാത്തിൻ്റെയും കൂടെ പോകും. സോ യാ, ഗെറ്റ് റെഡി. യാ, റെഡി ആയി ഗൈസ്. മുടി മുടി കുഴപ്പമില്ല, സെറ്റാണ്. യാ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഓൾ സെറ്റ്. വേറെല്ലാം സെറ്റാണ്. ഒരു 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 പ്രശ്നം കൊണ്ടുള്ളൂ, നമ്മൾ എവിടെ പോയാലും പെർഫ്യൂം അടിക്കണം. ചെവി കിട്ടിയത് ചേരല, രണ്ട് ഷോട്ട്. ഫൈൻ, ഓൾ ഫൈൻ. ഇനിയിപ്പോൾ നമ്മൾ നേരെ സിനിമ പോകുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. സിനി വേൾഡിലാണ് വന്നേക്കുന്ന സിനിമ കാണാൻ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരെ പോയി സിനിമ കാണാം. കുറച്ച് പോപ്കോൺ എന്തെങ്കിലും മേടിക്കുക കഴിക്കാനായിട്ട്. ഇവിടെ ഭയങ്കര ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്, എനിക്ക് മോർ ലൈറ്റ് റിക്വയർഡ് എന്ന് കാണിക്കുന്നു. സോ ഇതാണ് ടിക്കറ്റ്. ടിക്കറ്റ് ഞാൻ വേറെ ഫോൺ എടുത്തായിരുന്നു, അപ്പോൾ ടിക്കറ്റ് കാണിക്കാം, കയറാം. പിന്നെ എൻ്റെ ഈ ഫോണിനകത്ത് ചാർജ് ഇല്ല ഗൈസ്, അടിപൊളി. ഞാനാണ് ഈ ചാർജ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം മേടിക്കാം, മൂവി കാണാൻ കയറാം ഗൈസ്. സോ എക്സൈറ്റഡ്, സോ എക്സൈറ്റഡ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ബേസിക്കലി ഗൈസ്, സത്യം പറഞ്ഞാൽ എംപ്റ്റി ആയിരുന്നു നമ്മുടെ തിയേറ്റർ. ഞാനും പിന്നെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ്, പിന്നെ ഞാൻ സിനിമയുടെ ഒന്നും ഞാൻ റെക്കോർഡൊന്നും ചെയ്ത്. ഹായ് ഗായ്സ്, പടം കഴിഞ്ഞ് ഇറങ്ങി. പടം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അമ്മൂക്ക് അടിപൊളിയായിട്ട് ചെയ്തു, മോനെ വേറെ ലെവലായിരുന്നു. അടിപൊളിയായിരുന്നു ഫൈറ്റും കാര്യങ്ങളൊക്കെ, പണ്ടത്തെ ഒരു ടെക്. സോ യാ, ഞാൻ പടം കഴിഞ്ഞ് ഇറങ്ങി. ഞാനിപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, വീട്ടിൽ പോവുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. ചെറിയൊരു ഒരു കംബാക്കായിട്ടൊരു വ്ളോഗ് ഇട്ടണയാണ്. എനിക്കറിയാൻ പാടില്ല ഇത് എന്തോരം എഫക്റ്റ് ചെയ്യും, കാരണം ജസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് ഷോട്ടൊക്കെ എടുത്തോളൂ. മാത്രമല്ല
അതിന് വലിയ വീഡിയോ ഒന്നും അല്ല, ഒരു പവർഫുൾ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു വ്ലോഗ്. ഞാൻ കംബാക്ക് ആയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇട്ട് നോക്കും, എനിക്കറിയില്ല ഗൈസ്, ഞാൻ ചിലപ്പോഴേ ഇടുള്ളൂ, എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ബസ് അപ്പം തന്നെ വന്നു, ഞാൻ ചാടിക്കറി വീട്ടിലെത്തി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഫസ്റ്റ് വ്ളോഗാണ്, ലൈക്ക് ഒരു ട്രയലായിട്ട് നടത്തുന്ന ഒരു വ്ളോഗാണ്. അതുകൊണ്ട് എനിക്ക് കൂൾ എക്സ്പെക്റ്റേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ മാക്സിമം ചെറിയ രീതിക്ക് ഒരു ചെറിയൊരു ബി റോളും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ബി റോള് സെറ്റപ്പ് ചെയ്തിട്ട്, ചെറുതായിട്ട്, കാരണം ഞാൻ അത്ര വലിയ എഫേർട്ട് ഇട്ടിട്ടില്ല ബി റോളിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. അപ്പോൾ ബേസിക്കലി പടം കഴിഞ്ഞു, അടിപൊളിയാണ്. എല്ലാവരും പോയി മസ്റ്റ് വാച്ച് ചെയ്യുക, തിയേറ്റർ ഈ തന്നെ പോയി കാണുക. കാരണം അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവാണ്, നല്ല രീതിയൊക്കെ, ഫൈറ്റൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഐ ആം സാറ്റിസ്ഫൈഡ്. അങ്ങനെ കുറ്റമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മളങ്ങ് കണ്ണടക്കുക. സംഭവം അടിപൊളിയാണ്, നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി കാണുക. മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്, നിങ്ങൾ എന്തായാലും പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റി ഈ ഒരു മൂവി. അപ്പോൾ ഗൈസ്, അടുത്തൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും, നല്ല കിട്ടലും കിട്ടലും വ്ളോഗ്സ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും ഗൈസ്. സ്റ്റേ ട്യൂൺഡ്, ലവ് യു ഗൈസ് ആൻഡ്